ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു അഞ്ച് താമര ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. ആ വീഡിയോ കാണാത്ത ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അഞ്ച് താമരകൾ കൂടി പരിചയപ്പെടുത്താൻ പോവുകയാണ്. നല്ലപോലെ പൂക്കുന്ന വെറൈറ്റികളാണ് ഇനിയും പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി ട്രോപ്പിക്കൽ ഹാർഡി അങ്ങനെ ഒരു വേർതിരിച്ചൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പം നല്ലപോലെ പൂക്കുന്ന കുറച്ച് വെറൈറ്റി താമരകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനിയിപ്പം ആദ്യത്തെ അഞ്ച് വെറൈറ്റി നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം കണ്ടു കാണുന്ന വിചാരിക്കുന്നു. ഇനിയിപ്പം രണ്ടാമത് ഒരു അഞ്ച് താമരകളോട് പരിചയപ്പെടുത്താൻ പോണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വന്തം പരിചയപ്പെടുത്തുന്ന താമരകളിൽ ഒന്നാമത്തെ താമരയെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൈറ്റ് താമരയാണ്. അതിൻ്റെ പേര് വൈറ്റ് പിയോണി എന്നാണ്. നല്ലപോലെ പൂക്കുന്ന ഒരു വൈറ്റ് താമരയാണ് വൈറ്റ് പിയോണി. അതായത് എൻ്റെ തൊട്ട് പിറകിൽ തന്നെ ഈ താമര നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതാണ് വൈറ്റ് പിയോണി. നിറയെ ബഡുകൾ വരുന്ന ഒരു താമരയാണ്. നല്ല പൂവാണ് ഇതിൻ്റെ. നല്ലൊരു വെറൈറ്റി താമരയാണ് വൈറ്റ് പിയോണി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത്. നല്ല ഇതളുകളുള്ള ഒരു താമരയാണ് വൈറ്റ് പിയോണി. വൈറ്റ് ലോട്ടസിൽ ഗ്രീൻ ആപ്പിൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി. ഇത് മസ്റ്റ് ബൈ ആയിട്ട് എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു താമരയാണ് വൈറ്റ് പിയോണി. ഇതാണ് ഈ പാട്ടിൽ ഒന്നാം സ്ഥാനത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന താമര. ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന താമര എല്ലാവരും മേടിച്ചു കൊണ്ടൊരു താമരയാണ്. ബുച്ച എന്ന് പറഞ്ഞൊരു ലോട്ടസാണ്. ഇതാ നല്ല വലിയ പൂവാണ്. ഒരുപാട് പൂക്കളുണ്ടാകും. ഇവിടെ നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇതെല്ലാം പൊഴിഞ്ഞു പോയി. കുറച്ച് ദിവസമായതാണ്. ഇതിനകത്ത് സീഡ് ഉണ്ടാകുന്നുണ്ട്. നല്ല ഹൈറ്റിൽ പോകുന്നൊരു താമരയാണ്. അതൊരു വലിയ പൂവാണ്. അതാ നല്ല രണ്ട് കൈ ചേർത്ത് വെച്ചാൽ പോലെ ഇത് കൊള്ളാത്ത അത്ര വലിയ ഇതുണ്ട്. ഇതെല്ലാവരും വാങ്ങിച്ചു വെക്കേണ്ട ഒരു താമരയാണ്. നല്ലൊരു വെറൈറ്റി താമരയാണ് ഇത്. ബുച്ച നമ്മുടെ റാണി റെഡ് എന്ന് പറഞ്ഞൊരു ലോട്ടസാണ്. നല്ല ഒരു റെഡ് കളർ ലോട്ടസാണ്. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ലോട്ടസാണ്. ഇതും എല്ലാവരും മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങി വെക്കേണ്ട ഒരു താമരയാണ്. റാണി റെഡ് നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു താമരയാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ മൂന്നാമത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റാണി റെഡാണ്. നാലാമതായി പറയാൻ ഉദ്ദേശിക്കുന്ന താമര വാട്സാന എന്ന് പറഞ്ഞൊരു താമരയാണ്. ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി താമരയാണ്. നല്ല ട്രോപ്പിക്കൽ ഐറ്റമാണ് വാട്സാന. മസ്റ്റ് ബൈ താമരയിൽ ഒന്നാണ്. ഇപ്പം നാലാമത് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വാട്സാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഈ വീഡിയോയിൽ അഞ്ചാമത് ഞാൻ ഉദ്ദേശിക്കുന്ന താമര ഇനിയും ഒരുപാട് വെറൈറ്റി പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാട്ടിൽ ഞാൻ അഞ്ചാമത് ഉദ്ദേശിക്കുന്ന ഒരുപാട് വലിയ താമരകൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു ചെറിയ താമര കൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അഫെക്ഷൻ 16 എന്ന് പറഞ്ഞൊരു താമര ഒരു നല്ലൊരു ബൗൾ ലോട്ടസ് താമരയാണ്. എല്ലാവരും വാങ്ങി വെക്കേണ്ട ഒരു മസ്റ്റ് ബൈ താമരയാണ് അഫെക്ഷൻ 16. നല്ല മനോഹരമായിട്ടുള്ള ഒരു താമരയാണ്. എൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. നല്ല വെറൈറ്റി ഒരു താമരയാണ്. എല്ലാവരും മസ്റ്റ് ബൈ വാങ്ങി വെക്കേണ്ട ഒരു താമരയാണ് അഫെക്ഷൻ 16. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം 10 താമരകൾ ഞാൻ 2 പാട്ടായിട്ട് പരിചയപ്പെടുത്തി. ഇനിയും ഒരു പാട്ടും കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു 5 താമരകളെ കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ഈ ഒരു നല്ലപോലെ പൂക്കുന്ന വെറൈറ്റികളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര പാട്ടാണെങ്കിലും ഞാൻ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താമര വളർത്താൻ ഒരുപാട് പേര് ഇപ്പോൾ പുതുതായിട്ട് ഈ രംഗത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏതൊക്കെ താമരകൾ വാങ്ങി വളർത്തണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഉപകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ. അടുത്തൊരു വീഡിയോ കാണുന്ന നമ്പറെ എല്ലാവർക്കും ബൈ ബൈ.